നമസ്കാരം. ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ ഏഴ് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അമ്മയുടെ സുഹൃത്തായ അരുണാനന്ദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. അതേസമയം കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഐപിഎൽ 12-ാം സീസണിൽ ആദ്യ സെഞ്ചുറി സഞ്ജു വി സാംസന് സ്വന്തം. ഹൈദരാബാദിനെതിരെ 54 പന്തിലാണ് സഞ്ജുവിന്റെ നേട്ടം. രാജസ്ഥാൻ റോയൽസിനെതിരെ ഹൈദരാബാദിന് 199 റൺസാണ് വിജയലക്ഷ്യം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിൽ പകൽ താപനില ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രി വരെ വർദ്ധിച്ചേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ലോക്സഭാ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ PC ജോർജ് MLA വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. വിശ്വാസികൾക്ക് വേണ്ടി ജയിൽ ശിക്ഷ വാങ്ങിയ ആളാണ് സുരേന്ദ്രനെന്നും സുരേന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും PC ജോർജ് അറിയിച്ചു. ഓച്ചിറയിലെ ഇതര സംസ്ഥാന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 4 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളെ കൊല്ലം ജില്ലാ ജയിലിലേക്ക് മാറ്റി. കോൺഗ്രസ് നേതാവ് ഹാർദിക് പട്ടേലിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. പട്ടേൽ സംവരണ സമരക്കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്ന ഹർജി ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. 2 മുൻപ് കോൺഗ്രസിൽ ചേർന്ന ഹാർദിക് ജാംനഗറിൽ നിന്ന് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽഗാന്ധി മത്സരിക്കരുതെന്ന DMK നേതാവ് MK സ്റ്റാലിൻ. പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തരുതെന്ന സ്റ്റാലിൻ രാഹുലിനോടും സോണിയോടും ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്നത് ന്യായമായ ആവശ്യമെന്ന് രാഹുൽഗാന്ധി. വയനാട് പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് ഘടകകക്ഷികൾ. രാഹുലിന്റെ വരവ് തടയുന്നത് ചില പ്രസ്ഥാനങ്ങളുടെ അന്തർനാടകങ്ങളെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. CPI സമ്മർദ്ദം ചെലുത്തിയിട്ടില്ലെന്ന് ഡി രാജ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വീണ ജോർജ് MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം കളക്ടറേറ്റിലെത്തി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ PB നൂഹിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ലാവ്ലിൻ അഴിമതിക്കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ CBI സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ജസ്റ്റിസുമാരായ MV രമണ, ശാന്തന ഗൌഡർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കർണാടകയിലെ JDS നേതാക്കളുടെ വീടുകളിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. ജലസേചന വകുപ്പ് മന്ത്രി CS പുട്ടരാജുവിന്റെ വസതിയിലടക്കം സംസ്ഥാനത്തെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ തുടരുന്നു. ആന്ധ്രയിലും തെലങ്കാനയിലുമായി 2 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. മെഹബൂബ് നഗർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ April 1 നടക്കുന്ന 2 പൊതുസമ്മേളനങ്ങളിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിൽ അന്വേഷണ ഏജൻസിയുടെ അലംഭാവം എടുത്തു പറഞ്ഞ വിധിന്യായം. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രതികളെയെല്ലാം തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടുകൊണ്ട് പുറപ്പെടുവിച്ച വിധിന്യായത്തിലാണ് കുറ്റപ്പെടുത്തൽ. ക്രൂരമായ കൊലപാതകങ്ങൾ നടന്ന കേസിൽ വിധി പ്രഖ്യാപനം നടത്തിയത് വേദനയോടെയെന്നും വിധിന്യായം. ഡ്രോണിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി ഒരു സംഘം ഡ്രോൺ ഓപ്പറേറ്റർമാർ. ഡ്രോൺ പറത്തുന്നതുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഏകീകൃത നിയമം നടപ്പിലായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. പോലീസിന്റെ നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനും ഡ്രോൺ ഓപ്പറേറ്റർമാർ തീരുമാനിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി മാറ്റിവെച്ചു. അടുത്ത മാസം 8 ദിലീപിന്റെ അപ്പീൽ മാറ്റിവെച്ചത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി CPI ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുന്നു. ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി April 9 മുതൽ 11 വരെ 6 കേന്ദ്രങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ പ്രാരംഭവാദം July 2 നടക്കുമെന്ന് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജി അറിയിച്ചു. വ്യാഴാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ആദ്യഘട്ട വിചാരണ നേരിടുന്ന പ്രതികൾ ഹാജരായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ പിന്തുണ ഇടതുപക്ഷത്തിന്. ഇടത് സർക്കാർ അർഹമായ പരിഗണന നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. നിലപാട് കീഴ്ഘടകങ്ങൾ വഴി പ്രവർത്തകരെ അറിയിക്കും. കണ്ണൂർ നടുവിലിൽ ബോംബ് സ്ഫോടനത്തിൽ കുട്ടികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതി കീഴടങ്ങി. RSS പ്രവർത്തകനായ മുതിരമല ഷിബുവാണ് തളിപ്പറമ്പ് കോടതിയിൽ കീഴടങ്ങിയത്. പ്രതിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബീറിനെതിരായ ബലാത്സംഗ കേസിൽ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച ഹൈക്കോടതി. അന്വേഷണം വേഗത്തിലാക്കണമെന്ന പരാതിക്കാരിയുടെ ഹർജിയിലാണ് നടപടി. സോളാർ ബിസിനസ്സിൽ സഹായം വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് നടപടി. കെ എസ്
KSRTC പെൻഷൻ സർക്കാർ നേരിട്ട് നൽകണമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 39th സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. KSRTC പെൻഷൻകാരിൽ നിന്ന് മുൻ MD പിടിച്ചെടുത്ത ക്ഷാമബത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക, സർവീസ് പെൻഷൻകാരെ പോലെ KSRTC പെൻഷൻകാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം പാസാക്കി. സ്രാവിൻ ചെറുകൾ കയറ്റുമതി ചെയ്യുന്നത് ഒരു കാരണവശാലും അനുവദിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. കയറ്റുമതിക്കാർ സൂക്ഷിച്ചിരിക്കുന്ന ചെറുകു ശേഖരം കസ്റ്റംസ് അധികൃതരുടെ അനുമതിയോടെ ആഭ്യന്തര ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ നശിപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള രാജ്യത്തെ 3 പൊതുമേഖലാ ബാങ്കുകളിൽ ലയനം നടന്നു. ബാങ്ക് ഓഫ് ബറോഡ, വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവയാണ് ലയിച്ചത്. April 1 ലയിച്ച് പുതിയ ബാങ്ക് ഓഫ് ബറോഡ നിലവിൽ വരും. നിലവിലുള്ള ഇടപാടുകാരെ അതേപടി നിലനിർത്തിയാണ് ലയനം. സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖലാ സംരക്ഷണ നയത്തിന് അംഗീകാരമായി ചേർത്തല ഓട്ടോകാസ്റ്റ് ട്രെയിൻ ബോഗി നിർമ്മാണത്തിന് അനുമതി. റെയിൽവേയുടെ ഗുണപരിശോധനാ വിഭാഗമായ റിസർച്ച് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷന്റെ അംഗീകാരമാണ് ഓട്ടോകാസ്റ്റിന് ലഭിച്ചത്. ഇതാദ്യമായാണ് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം ഈ അംഗീകാരം നേടുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനയാത്രാ കൂലി കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുന്നതിന് ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിനോട് ആവശ്യപ്പെട്ടു. വിമാന നിരക്ക് 2019 ഫെബ്രുവരിയിൽ നിലവിലുണ്ടായിരുന്ന നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്യാനിട വരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ നിഷേധാത്മക നിലപാടും ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടുമാണെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട നടപടികൾ കർഷകർക്ക് ഒരു ഗുണവും ചെയ്തില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. IT ടൂറിസം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിൽ വലിയ നിക്ഷേപം നടത്താൻ അമേരിക്കയ്ക്ക് താൽപര്യമുണ്ടെന്ന് അമേരിക്കൻ അംബാസിഡർ കെന്നത് ജസ്റ്റർ. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം താൽപര്യം അറിയിച്ചത്. വിശദാംശങ്ങൾ കോൺസൽ ജനറലുമായി ചർച്ച ചെയ്യും. ഹോട്ടലുകൾക്ക് മുന്നിൽ ഉച്ചഭക്ഷണത്തിന് ആളുകളെ വിളിച്ചു കയറ്റാൻ ബോർഡും പിടിച്ച് ജീവനക്കാരെ നിർത്തുന്നതിന് തൊഴിൽ വകുപ്പിന്റെ വിലക്ക്. സംസ്ഥാനത്തെ ഉയർന്ന താപനില കണക്കിലെടുത്താണ് നിർദ്ദേശം. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കാൻ നടപടി വേണമെന്ന ഹർജിയിൽ 2 സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ഡയറക്ടറും നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളായ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ഇന്ന് പത്രിക സമർപ്പിച്ചു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കനയ്യകുമാർ ക്രൌഡ് ഫണ്ടിംഗ് ക്യാമ്പയിനിലൂടെ 2 കൊണ്ട് സമാഹരിച്ചത് 25 lakh rupees. CPI നേതാവ് സത്യനാരായണൻ സിംഗാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 1 rupee വീതം സംഭാവന നൽകണമെന്ന് കനയ്യകുമാർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകനായ തേജ് പ്രതാപ് യാദവ് പാർട്ടി പദവിയിൽ നിന്ന് രാജിവെച്ചു. RJD വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷ പദത്തിൽ നിന്നാണ് തേജ് പ്രതാപ് യാദവ് രാജിവെച്ചത്. വിമത BJP നേതാവ് ശത്രുഘ്നൻ സിൻഹ MB കോൺഗ്രസിലേക്ക്. പാർട്ടി മാറ്റത്തിന് മുന്നോടിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി സിൻഹ കൂടിക്കാഴ്ച നടത്തി. രാഹുലിനൊപ്പമുള്ള ചിത്രവും സിൻഹ ട്വിറ്ററിൽ പങ്കുവച്ചു. തെലങ്കാനയിലെ നിസാമാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ തയ്യാറെടുപ്പുകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിസാമാബാദ് മണ്ഡലത്തിൽ 189 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ജമ്മുകശ്മീരിലെ ബഡ്ഗാം ജില്ലയിൽ സുരക്ഷാസേന 2 വധിച്ചു. ബഡ്ഗാമിലെ സുത്സു ഗ്രാമത്തിൽ പുലർച്ചെയോടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. 4 പരിക്കേറ്റിട്ടുണ്ട്. ശക്തി മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സമിതി. സ്വന്തം പാർട്ടിയുടെ പേര് പരാമർശിക്കുകയോ വോട്ട് അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷിച്ചു. രാജ്യത്ത് അടുത്ത സെൻസസ് 2021 നടക്കും. March 1 അടിസ്ഥാനമാക്കിയായിരിക്കും സെൻസസ് നടക്കുക. 1948 സെൻസസ് ആക്ടിന്റെ 3 അനുച്ഛേദം അനുസരിച്ച് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. നന്ദിഗ്രാം സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതിയും മുൻ CPM MBയുമായ ലക്ഷ്മൺ സേത് കോൺഗ്രസിൽ ചേർന്നു. നന്ദിഗ്രാം പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിൽക്കുകയും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടിന്റെ മകൻ വൈഭവ് ഗെലോട്ട് ജോധ്പൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. അശോക് ഗെലോട്ടിന് വലിയ ജനകീയതയുള്ള മണ്ഡലം ആണെന്നത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. April 29 May 6 രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. യുവാക്കളെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രഖ്യാപനം. തന്റെ പാർട്ടി അധികാരത്തിലെത്തിയാൽ പുതിയ സംരംഭകർക്ക് ആദ്യ 3 ഒരു തരത്തിലുമുള്ള അനുമതികളുടെയും ആവശ്യമില്ലെന്നും ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്നുമാണ് രാഹുലിന്റെ പുതിയ പ്രഖ്യാപനം.
രാജ്യത്തെ ദാരിദ്ര്യത്തിന് കാരണം കോൺഗ്രസ് പാർട്ടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം ദാരിദ്ര്യം തുടച്ചു നീക്കാനാവില്ല. കോൺഗ്രസിനെ തുടച്ചു നീക്കിയാൽ ദാരിദ്ര്യം ഇല്ലാതാകുമെന്നാണ് പാവപ്പെട്ടവർ പറയുന്നതെന്ന് നൈനിറ്റാൾ മണ്ഡലത്തിലെ രുദ്രാപൂരിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യവേ നരേന്ദ്രമോദി പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 19-കാരൻ പിടിയിലായി. മഹാരാഷ്ട്ര ബീഹാർ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് യുവാവ് പിടിയിലായത്. ഷരിയത്ത് അൻവർ ഉൽഹഖാണ് പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ നിന്ന് പിടിയിലായതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആഡംബര കാർ ടെസ്റ്റ് ഡ്രൈവിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവ വ്യവസായി മരിച്ചു. ഗിരിനഗർ സ്വദേശി സാഗറാണ് മരിച്ചത്. അമിത വേഗം മൂലം റോഡരികിലെ ക്രാഷ് കാർഡ് ഇടിച്ചു തെറിപ്പിച്ച് താഴേക്ക് പതിക്കുകയായിരുന്നു. ചെന്നൈയിലെ അമ്പത്തൂരിൽ DMDK നേതാവിനെ 5 സംഘം വെട്ടിക്കൊന്നു. ടീനഗർ, വില്ലിവാക്കം എന്നിവിടങ്ങളിൽ നിന്ന് DMDK സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ച പാടി സ്വദേശി പാണ്ഡ്യനാണ് കൊല്ലപ്പെട്ടത്. ബോളിവുഡ് നടി ഊർമിള മധോണ്ട്കർ കോൺഗ്രസിന് വേണ്ടി മുംബൈ നോർത്ത് സീറ്റിൽ മത്സരിക്കും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സമിതി ഊർമിളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഊർമിള അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നത്. ഇലക്ഷൻ സ്ക്വാഡ് രാജ്യത്ത് ഇതുവരെ നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാത്ത 677 കോടി രൂപ പിടിച്ചെടുത്തു. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്തത്. 130 കോടി രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെടുത്തത്. ബോളിവുഡ് ചിത്രമായ രാം കി ജന്മഭൂമി റിലീസ് തടയണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. അയോധ്യ കേസുമായി ബന്ധപ്പെട്ടതായതിനാൽ സുപ്രീംകോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കുമെന്നും അതിനാൽ റിലീസ് തടയണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. നോബൽ സമ്മാന ജേതാവ് അമർത്യ സെന്നിന് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ബോഡ്ലി പുരസ്കാരം. ഓക്സ്ഫോർഡിന്റെ ഏറ്റവും വലിയ അംഗീകാരമാണിത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭൗമ മണിക്കൂർ ആചരണം നാളെ രാത്രി 8:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് ലൈറ്റുകളും വൈദ്യുതി ഉപകരണങ്ങളും ഓഫാക്കി ഊർജ്ജോപയോഗം കുറയ്ക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് WWF വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ നീക്കത്തിൽ പാകിസ്ഥാൻ ആത്മാർത്ഥതയില്ലെന്ന് ഇന്ത്യ. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നൽകിയ തെളിവുകളോടുള്ള പാക് സമീപനം നിരാശപ്പെടുത്തുന്നതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി അമേരിക്ക രംഗത്ത്. ചൈന മുസ്ലിം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് അമേരിക്കയുടെ ആരോപണം. മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ വിമർശനം. 3rd time ബ്രെക്സിറ്റ് കരാർ തള്ളി. 344 പേർ കരാറിനെ എതിർത്ത് വോട്ട് ചെയ്തു. 286 പേർ കരാറിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ബ്രെക്സിറ്റിനായി പോരാടുമെന്ന് തെരേസ മേ വ്യക്തമാക്കി. ഗോലാൻ കുന്നുകളുടെ അധികാരത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഡൊണാൾഡ് ട്രംപിനെ തള്ളി ഐക്യരാഷ്ട്ര സംഘടന. ഗോലാൻ കുന്നുകൾ ഉൾപ്പെടുന്ന പ്രദേശം സിറിയയുടെ തന്നെയാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സിറിയൻ അംബാസിഡർ ബഷീർ ജഫാരിയുടെ അറിയിപ്പ്. ബംഗ്ലാദേശിലെ 19-നില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 19 പേർ മരിച്ചു. ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത് മരണസംഖ്യ ഉയരാൻ കാരണമായി. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന 10 പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചു. വോട്ടെടുപ്പിലൂടെയാണ് നിരോധന നിയമം തീരുമാനം അംഗീകരിച്ചത്. സ്ട്രോ, ഫോർക്ക്, കത്തികൾ, കോട്ടൺ ബഡ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്ന വെനസ്വേലയെ ഇരുട്ടിലാക്കി അനിശ്ചിതമായ വൈദ്യുതി മുടക്കം. 1 മാസത്തിനിടെ 2nd time വൈദ്യുതി മുടങ്ങിയതോടെ വരുന്ന ശനിയാഴ്ച പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗ്വൈദോ ആഹ്വാനം ചെയ്തു. കുവൈത്തിൽ ഇ ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനം നിലവിൽ വരുന്നു. മെയ് ആദ്യവാരം മുതൽ ഇത് പ്രവർത്തനക്ഷമമാവും. തുടക്കത്തിൽ സ്വദേശി പൌരന്മാർക്കാണ് സേവനം ലഭിക്കുക. പഠന ചെലവ് താങ്ങാനാകാതെ കുട്ടികളെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. സ്കൂൾ ഫീസ് തോന്നും പോലെ വർദ്ധിപ്പിക്കുന്ന മാനേജ്മെന്റുകളുടെ നടപടി നിയന്ത്രിച്ചുകൊണ്ട് ദുബായ് കിരീടാവകാശി പുതിയ നിർദ്ദേശമിറക്കി. ഈ അധ്യയന വർഷം തന്നെ ഇവ പ്രാബല്യത്തിൽ വരും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ചൊവ്വയിൽ ജീവന് നിലനിൽക്കാൻ സാധിക്കുമെന്നതിന് തെളിവ് ലഭിച്ചു. ഭൂമിയിലെ സൂക്ഷ്മജീവികളും സസ്യങ്ങളും ബഹിരാകാശ നിലയത്തിലെ അത്യന്തം ദുഷ്കരമായ സാഹചര്യത്തിൽ 533 ദിവസമാണ് ജീവിച്ചത്. ഇത് ചൊവ്വയിൽ ജീവൻ നിലനിൽക്കുമെന്നതിന്റെ തെളിവാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. വെള്ളക്കാരുടെ ദേശീയതയ്ക്കും വിഘടനവാദത്തിനും പിന്തുണ നൽകുകയും അതിനെ വാഴ്ത്തുകയും ചെയ്യുന്നതിന് ഫേസ്ബുക്കിൽ നിരോധനം. വിദ്വേഷ പ്രചാരണങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് കമ്പനിയുടെ പുതിയ നീക്കം. അടുത്തയാഴ്ച മുതൽ ഈ തീരുമാനം നിലവിൽ വരും. ഏപ്രിൽ ഫുൾ പരിപാടികൾ നിരോധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ കമ്പനിയായ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് മാർക്കറ്റിംഗ് ചീഫ് ക്രിസ് കപ്പോസലെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇക്കാര്യം സംബന്ധിച്ച മെമ്മോ ഇറക്കിയത്.
നീരവ് മോദിയുടെ ജാമ്യാപേക്ഷ ബ്രിട്ടീഷ് കോടതി തള്ളി. നീരവ് മോദിക്കെതിരെയുള്ളത് അസാധാരണമായ കേസാണെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. രണ്ടാം തവണയാണ് നീരവിന്റെ ജാമ്യം കോടതി നിഷേധിക്കുന്നത്. April 26 നീരവ് മോദിയെ കോടതിയിൽ ഹാജരാക്കും. വേൾഡ് സ്പോർട്സ് ഫെഡറേഷൻ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ പ്രസിഡന്റായി മലയാളിയായ പി എ ഹംസ തെരഞ്ഞെടുക്കപ്പെട്ടു. 2015 ദേശീയ ഗെയിംസിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായിരുന്നു ഹംസ. മയാമി ഓപ്പൺ ടെന്നീസിൽ റോജർ ഫെഡറൽ ക്വാർട്ടർ ഫൈനലിൽ. പ്രീ ക്വാർട്ടറിൽ റഷ്യയുടെ ഡാനൽ മെദ്വദേവിനെയാണ് തോൽപ്പിച്ചത്. ക്വാർട്ടറിൽ ദക്ഷിണാഫ്രിക്കയുടെ കെവിൻ ആൻഡേഴ്സണാണ് എതിരാളി. രണ്ടാമത് സൂപ്പർ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഭുവനേശ്വർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരം 8:30 മുംബൈ സിറ്റി ചെന്നൈ എഫ് സിയെ നേരിട്ടായിരുന്നു. 16 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. അർജന്റീനിയൻ സ്ട്രൈക്കർ ഗോൺസാലോ ഹിഗ്വേൻ അന്തർദേശീയ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ക്ലബ് ഫുട്ബോളിൽ ചെൽസിക്ക് വേണ്ടി കളിക്കുമെന്ന് 31-കാരനായ താരം വ്യക്തമാക്കി. 2009 ടീമിലെത്തിയ താരം 75 മത്സരങ്ങളിൽ നിന്ന് 31 ഗോളുകളാണ് നേടിയത്. കേരള സർവകലാശാല യുവജനോത്സവം നാളെ സമാപിക്കും. വിവിധ വേദികളിൽ നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമാപന വേദിയിൽ പുരസ്കാരങ്ങൾ നൽകും. KPMS 48th സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വേനലിൽ നിന്ന് രക്ഷ നേടാൻ ആശ്രയിക്കുന്ന വഴിയോരങ്ങളിലെ ശീതളപാനീയ വിൽപ്പനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ അധികൃതർ മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകി. ശുചീകരിക്കാത്ത ജലവും കൃത്രിമ നിറങ്ങളും ഉപയോഗിച്ച് പാനീയങ്ങൾ തയ്യാറാക്കുന്ന വിൽപ്പനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പക്ഷിശല്യത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ വനം വകുപ്പിന്റെ പഠനം. എയർപോർട്ട് അതോറിറ്റിയുടെ ആവശ്യപ്രകാരമാണ് വനം വകുപ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ പഠനം. അടുത്ത മാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കും. പൊതുവിതരണ രംഗം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം താലൂക്കിലെ വ്യാപാരികളുടെ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ കുടിവെള്ള വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഗാർഹിക കണക്ഷനിൽ നിന്നോ പൊതു ടാപ്പുകളിൽ നിന്നോ വെള്ളം ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടികൾ ഉണ്ടാകുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം ഉറപ്പാക്കാനായി ഹരിത കേരള മിഷൻ കൈപ്പുസ്തകം പുറത്തിറക്കി. ചോദ്യോത്തര മാതൃകയിൽ ചിത്രങ്ങൾ സഹിതമാണ് സംശയ നിവാരണ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് വിമുക്ത പ്രചാരണ രീതികൾ പ്രത്യേകമായി പുസ്തകത്തിൽ പരാമർശിക്കും. കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിൽ വേനൽ കനത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായി. കായലുകളാൽ ചുറ്റപ്പെട്ട തുരുത്തായതിനാൽ കുടിവെള്ളം പുറത്തുനിന്ന് എത്തിക്കുന്നതിനും പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അധികൃതർ പറഞ്ഞു. കനത്ത വേനലിൽ പമ്പാ നദി നീർച്ചാലായതോടെ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നദിയെ ആശ്രയിക്കുന്ന നിരവധി പേർ ആശങ്കയിൽ. വരുന്ന വിഷുക്കാലത്ത് തീർത്ഥാടകരെത്തുമ്പോൾ പമ്പ ത്രിവേണിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ദേവസ്വം അധികൃതർക്കും ആശങ്കയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഹരിത പ്രോട്ടോകോൾ പാലിക്കണമെന്ന് അധികൃതർ. ഫ്ലെക്സുകൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് രഹിത പ്രചാരണ സാമഗ്രികൾ ഉപയോഗിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികളോട് നിർദ്ദേശിച്ചു. കോട്ടയം ജില്ലയിലെ നദികളിൽ അപകടം ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. വേനൽച്ചൂടിൽ നിന്ന് രക്ഷ നേടാൻ നദികളിൽ കുളിക്കാനിറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും പരാതി ഉയരുന്നു. കഴിഞ്ഞ ദിവസമാണ് രണ്ട് യുവാക്കൾ മൂവാറ്റുപുഴയാറ്റിൽ മുങ്ങി മരിച്ചത്. കോട്ടയത്തെ മുന്നിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ പ്രചാരകയായി ചലച്ചിത്ര താരം മിയ. ഇതിന്റെ ഭാഗമായി താരം ബെസീലിയസ് കോളേജിലെ വോട്ടർമാരെ നേരിൽ കണ്ടു. യുവതലമുറ വോട്ട് ചെയ്യാതിരിക്കരുതെന്ന് മിയ പറഞ്ഞു. മറയൂരിൽ സ്കൂൾ പരിസരത്ത് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മറയൂർ പട്ടം കോളനിയിൽ വർഗീസാണ് പിടിയിലായത്. പോലീസ് പിടികൂടിയ പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ദുബായിൽ നിന്നും സ്വർണവുമായി എത്തിയ യാത്രക്കാരനും ഏറ്റുവാങ്ങാനെത്തിയ ഏജന്റും അറസ്റ്റ്. 1,090 ഗ്രാം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കൊണ്ടോട്ട് സ്വദേശി ഹബീബ് റഹ്മാനെയാണ് കസ്റ്റംസ് പിടികൂടിയത്. കനത്ത വേനലിലും ആലപ്പുഴ ജില്ലയിലെ പാൽ ഉൽപാദനത്തിൽ മുൻവർഷത്തേക്കാൾ വൻ വർധനവ്. സങ്കരയിനത്തിൽപ്പെട്ട കറവ് പശുക്കളെ കർഷകർക്ക് വിതരണം ചെയ്താണ് നേട്ടമായതെന്ന് ക്ഷീരവികസന വകുപ്പ് അധികൃതർ പറഞ്ഞു. അപകട മേഖലയായ മുക്കടയിൽ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിലച്ചതിൽ പ്രതിഷേധം. സിഗ്നൽ തകരാറിലായതിലൂടെ ദേശീയപാതയിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് കണക്കിലെടുത്താണ് പ്രതിഷേധം. ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനായി നിയമിച്ച ഹോംഗാർഡുകളുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ല. ചാലക്കുടിയിൽ മേൽപ്പാലത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷ്ടിച്ചയാളെ പോലീസ് പിടികൂടി. കുമ്പള സ്വദേശി അബ്ദുൾ സമദിനെയാണ് പോലീസ് പിടികൂടിയത്. പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു.
കോഴിക്കോട് ജില്ലയിലെ പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർമാരുടെ പരിശീലനം നാളെ ആരംഭിക്കും. April 3 വരെ പരിശീലനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കി ഹാഷിഷ് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ യുവാവ് പിടിയിൽ. പറമ്പത്ത് തലക്കുളത്തൂർ വെളുത്തടത്ത് വിഷ്ണു കേവിയെ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 680 ഗ്രാം ഹാഷിഷുമായി നടക്കാവ് പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ചേർന്നാണ് പിടികൂടിയത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും 1.31 കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തു. മിശ്രിത രൂപത്തിലുള്ള സ്വർണം പാക്കറ്റുകളിലാക്കിയ നിലയിലാണ് പിടിച്ചെടുത്തത്. DRI സംഘത്തിന്റെ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത്. വേനൽച്ചൂട് ശക്തമായതിനാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അംഗനവാടികൾക്ക് അവധി നൽകണമെന്ന് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഓർഗനൈസേഷൻ. അസഹ്യമായ ചൂടിനെ തുടർന്ന് കുട്ടികളിൽ ശാരീരിക അസ്വസ്ഥമുണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ആവശ്യം. പട്ടാമ്പി കൂറ്റനാട് സൂപ്പർ മാർക്കറ്റിന് തീപിടിച്ചു. 5 നിലകളുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. അഗ്നിശമന സേന വിഭാഗം ഉടനെത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഏപ്രിലിൽ നിശ്ചയിച്ച പരീക്ഷ മാറ്റിവെക്കാൻ തയ്യാറാവാത്ത കാലിക്കറ്റ് സർവകലാശാല നിലപാടിൽ ലോ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധം. കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷ മാറ്റിവെക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും സർവകലാശാല അതിന് തയ്യാറാവാത്തത് ഗുരുതരമായി കാണണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. സംസ്ഥാനത്തെ കൊടും ചൂടിനിടയിൽ ആശ്വാസമായി കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ. കണ്ണൂർ ജില്ലയിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ജോസ് ഗിരിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് വേനലിൽ ആശ്വാസമായി മഴയെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് VVPAT യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. കാറിൽ രേഖകളില്ലാതെ കടത്തിയ 3 ലക്ഷം രൂപ ഫ്ളയിംഗ് സ്ക്വാഡ് പിടിച്ചെടുത്തു. ലക്കിടി കുന്നത്തിടവകയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ നിന്നും 3 ലക്ഷം രൂപ പിടികൂടിയത്. കൽപ്പറ്റ നിയോജക മണ്ഡലം ചാർജ് ഓഫീസറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ അബ്ദുൽ ഹാരിസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തേനീച്ചയുടെ കുത്തേറ്റ 15 പേർക്ക് പരിക്കേറ്റു. പുൽപ്പള്ളി ശശിമല പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാനെത്തിയവരെയാണ് തേനീച്ചകൾ കുത്തിയത്. സംഭവത്തിൽ പരിക്കേറ്റ 15 പേരെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് കർഷകർക്ക് പരിശീലനം നൽകി. ശാസ്ത്രീയമായ കശുമാവ് കൃഷി വ്യാപനത്തിന്റെ ഭാഗമായാണ് പരിശീലനം. ഡോക്ടർ PS ജോണിന്റെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന പരിപാടികൾ ആരംഭിച്ചു. താലൂക്ക് അടിസ്ഥാനത്തിലാണ് പരിശീലന പരിപാടികൾ നൽകുന്നത്. പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കുമുള്ള പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. സബ് കളക്ടറായ NSK ഉമേഷാണ് പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. വയനാട് പാൽച്ചുരത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർ മരിച്ചു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇവരെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡ്രൈവർ രമേശ് ബാബു, ആറളം ഫാമിൽ താമസിക്കും രാജുവിന്റെ ഭാര്യ ശാന്ത എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7:30 കാവിൽ നിന്നും ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. തൃക്കരിപ്പൂർ വലിയപറമ്പ് കടൽ തീരത്ത് 50 കിലോയിലധികം ഭാരമുള്ള ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ ചത്ത് കരക്കടിഞ്ഞു. കടലാമകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതിനിടയിലാണ് കടലിലേക്ക് തള്ളുന്ന പ്ലാസ്റ്റിക്കും അത്യുഷ്ണവും മൂലം കടലാമകൾക്ക് ജീവഹാനി വരുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ നൽകുമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം ലഭിക്കാതെ കർഷകർ. ഗെയിൽ അധികൃതരുടെ നിലപാടിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കൃഷിക്കാർ. ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് 2012 തന്നെ കാർഷിക വിളകൾ വെട്ടിമാറ്റിയിരുന്നു. ഇടമലയാർ ആനവേട്ട കേസിലെ മുഖ്യപ്രതികളിലൊരാളായ തങ്കച്ചി എന്ന് വിളിക്കുന്ന സിന്ധുവിനെയും മകൻ അജീഷിനെയും കോതമംഗലം കോടതിയിൽ ഹാജരാക്കി. അജീഷിനെ കോടതി 10 ദിവസത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. സിന്ധുവിന് കൊൽക്കത്ത അലിപൂർ കോടതി April 23 വരെ ജാമ്യം അനുവദിച്ചു. ഭെൽ EML MD കാറിൽ നിന്നും പുറത്തിറങ്ങാൻ അനുവദിക്കാതെ തൊഴിലാളികളുടെ പ്രതിഷേധം. ഉൽപാദനവും 3 മാസത്തെ ശമ്പളവും മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടത്തിയത്. പ്രതിഷേധത്തെ തുടർന്ന് 6 മണിക്കൂറോളം MD കാറിലിരുന്നു. ഹണ്ടർ ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി ഇലക്ഷൻ എക്സ്പേർട്ടുമായി റീജിത്ത് ചേരും. നമസ്കാരം.